ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മുംബൈന്റെ മറ്റേ സബർബൻ ട്രെയിനിലാണ് ഞങ്ങളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിലൊന്ന് യാത്ര ചെയ്യണമെന്നുള്ളത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ഞങ്ങളിപ്പോ കയറിയത് ഗ്രാൻഡ് റോഡിൽ നിന്നാണ്. ഗ്രാൻഡ് റോഡിൽ നിന്ന് ബാന്ദ്രയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. പിന്നെ പല ട്രെയിനുകളുണ്ട്, പതുക്കെ പോകുന്നുണ്ട്, സ്പീഡ് പോകുന്നുണ്ട്. അതൊന്നും നോക്കിയിട്ട് ഞാൻ വന്നത് ഒരു ട്രെയിനിൽ ചാടി കയറി. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം കാഴ്ചകൾ. ഞങ്ങളേ ഞങ്ങളിപ്പോ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ട്രെയിനിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ല ക്രൗഡഡ് ആണ് കേട്ടോ, ട്രെയിൻ ഫുൾ ക്രൗഡഡ് ആണ് ട്രെയിൻ. അപ്പൊ ഞങ്ങള് ബാന്ദ്ര എത്തി. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ആധുനികമായിട്ടുള്ള രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സൂപ്പർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ബാന്ദ്ര. അത്യാവശ്യം ക്രൗഡഡ് ആണ് കേട്ടോ ഇവിടെ. ഇപ്പൊ ബാന്ദ്ര ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് റിയൽ ബാന്ദ്ര, ബാന്ദ്ര ആലയുടെ ബാന്ദ്ര. പഴയ ബസ്സുകളാണ്, പുതിയ ബസ്സുകളും ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. പക്ഷെ ഈ ബസ്സുകളൊക്കെ ഒരു ഷേപ്പും എല്ലാം കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് ബാന്ദ്രയുടെ ഒരു സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വന്നപ്പോ കണ്ടാ കേട്ടോ, ഇത് മത്തന്റെ ഇന്റേണൽ പാർട്സും ഓർഗൻസ് ഒക്കെയാണ്. ബ്രെയിന്, അതിന്റെ നാക്ക്, അതുകൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. മുംബൈയുടെ ഒരു കോസ്റ്റൽ ഏരിയയാണ് യഥാർത്ഥത്തിൽ ബാന്ദ്ര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൊങ്കൺ ഡിവിഷനിലെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റിയും കൂടിയാണ് ബാന്ദ്ര. ഇപ്പോൾ ബോളിവുഡിലേക്ക് പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എല്ലാം താമസിക്കുന്നത് ഈ ബാന്ദ്രയിലാണ്. അതേപോലെ തന്നെ തേർഡ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ഹബ് ഇൻ മഹാരാഷ്ട്രയാണ് ബാന്ദ്ര എന്ന് പറയുന്നത്. അതായത് പൂനെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹബ്ബ് ഈ ബാന്ദ്ര എന്ന് പറയുന്ന ഈ സ്ഥലമാണ്. നമുക്കറിയാം മലയാളത്തിൽ ദിലീപിൻ്റെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ബാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം മലയാളികൾക്കെല്ലാം ഇപ്പോൾ പരിചിതമായിട്ടുള്ളൊരു പേരും കൂടിയാണ് ബാന്ദ്ര എന്ന് പറയുന്നത്. ഞങ്ങൾ ശരിക്ക് ബാന്ദ്രയിലെ കൊമേഴ്ഷ്യൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ബാന്ദ്രയിലെ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മുംബൈയിൽ വന്നാലുള്ള പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് ഏരിയയാണ് ഹിൽ റോഡ് ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രീറ്റിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ട്രീറ്റിനെ രാംദാസ് നായക് റോഡ് എന്നും കൂടെ പറയാറുണ്ട്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു സ്ട്രീറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, അതായത് ഫ്രൈഡേ ഈ സ്ട്രീറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട് ഈ ഹിൽ റോഡ് ഷോപ്പിംഗ് ഏരിയയിലേക്ക്. അപ്പോൾ മുംബൈയിലെ പല തരത്തിലുള്ള സിറ്റികളും പല ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് മെയിൻ സിറ്റി ഹബ്ബെന്ന് കുറച്ച് വിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓട്ടോ സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഹിൽ റോഡിൽ ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോവാം. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്ര കേട്ടോ. ബാന്ദ്രയില് ഹിൽ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഏരിയ ആണ്. ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ഏരിയ ആണത്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, ഇപ്പൊ ഇവിടെ കണ്ടോ എന്റെ ബാക്കിൽ ഒരു ബിൽഡിംഗ് കണ്ടോ, ഈ ഒരു ബിൽഡിങ്ങിന്റെ ഇത് മുതലാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എത്രയാ പൂവ്യ? എത്ര? 250. ഓ, എന്താ പ്രൈസ് ആണല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ കുറെ ടോപ്പ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ നമ്മള് ഷോപ്പിംഗ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് കാണുന്നത് കേട്ടോ. കൊള്ളാട്ടോ.
ഈ ഷർട്ടൊക്കെ എത്ര പോവുക? 300. ഓ 300 രൂപ ഉണ്ട് ഈ ഷർട്ടിന്റെ ഒക്കെ വില. ഒരേ ഡിസൈൻ പക്ഷെ പല പല കളറിൽ ഉണ്ട്. സിംഗിൾ കളറുകളാണ് കേട്ടോ അവിടെ കൂടുതലുള്ളത്. ഈ കട നോക്കി, ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം കേട്ടോ. ലേഡീസിന്റെ ആണ് കൂടുതൽ. കണ്ട നമ്മൾ ഒറിജിനൽ സാറ സാറ ബ്രാൻഡ് അല്ല. ബാന്ദ്രയിലെ മാർക്ക് ആൻഡ് സ്പെൻസർ മുതൽ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഷോപ്പിംഗ് ഏരിയയാണ് ഹിൽ റോഡ് ഷോപ്പിംഗ് ഏരിയ എന്ന് പറയുന്നത്. മുംബൈയിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് ഏരിയകളിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. ഡ്രസ്സുകൾ, ചെരുപ്പ്, അതേപോലെ തന്നെ ബെൽറ്റ്, കൂളിംഗ് ഗ്ലാസ് പോലെയൊക്കെയുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റുന്നത്. നല്ല റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനം കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ചെറിയ ടോപ്പുകളുടെയൊക്കെ വില എന്ന് പറയുന്നത് 250-300 ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ടീഷർട്ടുകൾക്കാണെന്നുണ്ടെങ്കിൽ 200 രൂപ. പിന്നെ മാത്രമല്ല ഈ കാണുന്ന രീതിയിലുള്ള മാല പോലെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെ റോഡിൻ്റെ സൈഡിൽ മാത്രമായിട്ടല്ല ഇത് വരുന്നത്. റോഡ് സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയാലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരേ തരത്തിലുള്ള ഡ്രസ്സൊന്നും അല്ല ഉള്ളത്. പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ മോഡൽ ഡ്രസ്സുകൾ വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ ട്രാക്ക് പാൻറ്റുകളുണ്ട്, അതേപോലെ പലാസോ ഉണ്ട്, ജീൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ്, പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പല മോഡലിലുള്ള ഡ്രസ്സുകൾ, എത്തനിക് വിയറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. അതേപോലെ തന്നെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. എല്ലാത്തിനും ഏകദേശം ഒരു 500-ൻ്റെയൊക്കെ ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ ഒരുപാട് വർക്കുകളൊക്കെ ഉള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 500, 600, 700 ആ റേഞ്ചിലൊക്കെ വില വരും. പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിനേക്കാൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നല്ല ക്ലോത്തിലുള്ള ടീഷർട്ടിനൊക്കെ അവർ പറയുന്ന വില 200 രൂപ, 150 രൂപ, 100 രൂപയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും റേറ്റ് കുറച്ച് 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ നമുക്ക് ഡ്രസ്സുകൾ വാങ്ങിപ്പോകാൻ പറ്റും. പിന്നെ കുർത്തീസ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ്. ജെൻസിൻ്റെ ഷോപ്പുകൾ വളരെ കുറവാണ് കേട്ടോ. ജെൻസ് ഷോപ്പുകൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതലുള്ളത് ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ്. പിന്നെ പല കടകളിലും ഫിക്സ്ഡ് റേറ്റാണ്, നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടീഷർട്ട് 250 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്, അത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അതേ റേറ്റിന് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടി വരും. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് സൈസ് നോക്കുന്നതൊക്കെ ആ റോഡ് സൈഡിൽ തന്നെ നിന്നിട്ട് ഇട്ട ഡ്രസ്സിൻ്റെ മുകളിലൂടെ ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് സൈസ് സെറ്റ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏകദേശമൊക്കെ നമ്മുടെ സൈസിന് സെറ്റ് ആവുന്ന രീതിയിലുള്ളത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് പിന്നീട് നമ്മളതിനെ സൈസ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പർച്ചേസിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ 4 മണിക്ക് ശേഷമാണ് ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. എല്ലാ സാറ്റർഡേയിലും സൺഡേയ്സിലും നല്ല തിരക്കുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും തിരക്കിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ സാറ്റർഡേയ്സിലും സൺഡേയ്സിലും നിങ്ങൾക്ക് പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ പോയാലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെ ഷോപ്പ്. ആ ഷോപ്പ് മുതലാണ് ഈ ഒരു സ്ട്രീറ്റ് തുടങ്ങുന്നത്. അവിടെ മുതൽ റോഡ് സൈഡിലേക്ക് ഒരുപാട് ഡ്രസ്സുകളും ടീഷർട്ടുകളൊക്കെ ഇറക്കി വെച്ച ഷോപ്പുകൾ തുടങ്ങും. അവിടെ നിന്ന് അങ്ങോട്ട് സെൻറ് പീറ്റേഴ്സ് ചർച്ച് വരെയാണ് ഈ ഒരു ഷോപ്പിംഗ് ഏരിയ ഉള്ളത്. ണോ ഇതൊക്കെ ഷോപ്പുകളാണ്, പക്ഷെ നല്ല റേറ്റ് കുറവാട്ടോ. ഷോപ്പായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മളെ കുറച്ചുള്ളിക്ക് കണ്ട് ഇറങ്ങിയതാണ് ഈ റോഡിൻ്റെ. എന്തോ സാധനം വെക്കുന്നുണ്ട് കേട്ടോ. അതെന്തോ സാധനം
ഇത് ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ എങ്ങനെ കച്ചവടം ഇവിടെ നടക്കണേ. ചട്നി ഒക്കെ ഉണ്ട്, ഒരു മുട്ട ഉണ്ട് തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരെ പോയി, പിന്നെ മനസ്സിലായത് റെക്കോർഡിംഗ് ചായന. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാത്രമല്ല വാങ്ങാൻ പറ്റുന്നത്, ബാഗ് വാങ്ങാം, അതേപോലെ തന്നെ ചെരുപ്പുകൾ, ഷൂ, ബെൽറ്റ്, പിന്നെ അതേപോലെ തന്നെ വള, മാല പോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ചെരുപ്പിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 250, 300, 400 ഒക്കെയാണ് ഈ ചെരുപ്പിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഷാളുകളുള്ള ഷോപ്പുണ്ട്, ബെൽറ്റുള്ള ഷോപ്പുണ്ട്. ഇപ്പോൾ ഷാളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100 രൂപ, ബെൽറ്റിനാണെന്നുണ്ടെങ്കിൽ 200 രൂപ. അതൊക്കെ ആ മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ റേറ്റിൽ വ്യത്യാസം വരുന്നത്. പിന്നെ ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് ചർച്ച് ഗേറ്റ് വഴി വരുന്ന ട്രെയിനിനും നിങ്ങൾക്ക് വരാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ മുംബൈ CSMT എന്ന് വരുന്ന ട്രെയിനിനും നിങ്ങൾക്ക് ബാന്ദ്രയിലേക്ക് വരാൻ പറ്റും. അതും തന്നെ ട്രെയിനുകൾ പതുക്കെ പോകുന്ന ട്രെയിനും ഉണ്ട്, ഫാസ്റ്റിൽ പോകുന്ന ട്രെയിനും ഉണ്ട്. പതുക്കെ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പുകളുടെ എണ്ണം കൂടുതലുള്ളതും അതേപോലെ തന്നെ വളരെ കുറഞ്ഞ സ്റ്റോപ്പുകളിൽ വരുന്ന ഫാസ്റ്റ് ട്രെയിനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇത്തരം ട്രെയിനുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എത്താനാവും. അപ്പോൾ ഈ മാർക്കറ്റ് നീണ്ടു നിവർന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ വള, മാല, അതേപോലെ തന്നെ ഡ്രസ്സ് വേണമെങ്കിൽ അത്, ചെരുപ്പ് വേണമെങ്കിൽ അത്, ബെൽറ്റ്, സകലമാന സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ അങ്ങനെ കണ്ടില്ല കേട്ടോ. ഇലക്ട്രോണിക് ഐറ്റംസിന് വേണമെങ്കിൽ വേറെ മാർക്കറ്റ് ഉണ്ടാവുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹിൽ റോഡ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുംബൈ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നൈറ്റ് പർച്ചേസിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരാം. ഓക്കെ, അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.